448. ദാരിദ്ര്യവും അവികസിതത്വവും ഒഴിവാക്കാനാവാത്ത വിധിയാണോ? ദൈവം നമുക്ക് സമ്പന്നമായ ഒരു ഭൂമിയാണ് തന്നിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ഭക്ഷണവും ജീവിക്കാനുള്ള ഇടവും നൽകാൻ കഴിവുള്ള ഭൂമി. എന്നിട്ടും ജീവിക്കാനുള്ള അത്യാവശ്യ വസ്തുക്കൾ കഷ്ടിച്ച് മാത്രം ലഭിക്കുന്ന ജനങ്ങളുള്ള വൻപ്രദേശങ്ങളും രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളുമുണ്ട്. ലോകത്തിൻ്റെ ഈ വിഭജനത്തിന് സങ്കീർണവും ചരിത്രപരവുമായ കാരണങ്ങളുണ്ട്. എന്നാലും അത് പരിഷ്കരിക്കാൻ പാടില്ലാത്തതല്ല. വികസനത്തിന് സഹായിച്ചുകൊണ്ടും സാമ്പത്തികവും വ്യാവസായികവും നീതിപൂർവകവുമായ അവസ്ഥകൾ സ്ഥാപിച്ചുകൊണ്ടും അവികസിത രാഷ്ട്രങ്ങളെ അവയുടെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറാൻ സഹായിക്കുന്നതിന് സമ്പന്ന രാഷ്ട്രങ്ങൾക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ഒരു ദിവസം ഒരു ഡോളറിൽ കുറഞ്ഞ തുക കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു ബില്യണിൽ കൂടുതൽ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവർ ഭക്ഷണമില്ലാതെയും കുടിക്കാൻ ശുദ്ധജലമില്ലാതെയും ക്ലേശിക്കുന്നു. അവരിൽ മിക്കവർക്കും വിദ്യാഭ്യാസത്തിനോ ചികിത്സയ്ക്കോ സാധ്യതയില്ല. പോഷകാഹാരക്കുറവ് കൊണ്ട് 25,000 മനുഷ്യർ ഓരോ ദിവസവും മരിക്കുന്നുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അവരിൽ അധികം പേരും കുട്ടികളാണ്. ലോകത്തിലെ വിശപ്പ് അനുഭവിക്കുന്ന രാഷ്ട്രങ്ങൾ സമൃദ്ധി കൊണ്ട് അനുഗ്രഹീതരായ ജനങ്ങളെ നോക്കി വിലപിക്കുന്നു. ഈ വിലാപത്താൽ പ്രചോദിതയായി ഓരോ മനുഷ്യനോടും തന്റെ സഹോദരന്റെ യാചന ശ്രവിക്കാനും സ്നേഹപൂർവം ഉത്തരം പറയാനും സഭ ആവശ്യപ്പെടുന്നു. പോൾ ആറാമൻ മാർപ്പാപ്പ, പോപ്പുളോരും പ്രോഗ്രസിയോ എന്ന ചാക്രിക ലേഖനത്തിൽ.